പതിനേഴ് രാജ്യക്കാരോട് ഇപ്പോഴ് ഇവിടെ ഉണ്ട്. നമ്മളോട് ചേർന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അതില് ആ പ്രാർത്ഥനയുടെ സാക്ഷി ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, കോളറ എന്ന രോഗം ബാധിച്ച ഒരാൾക്ക് ആ രോഗം ഉണ്ടായാണ് ആശുപത്രി ചെന്നത്. നിമിഷകാലം കൊണ്ട് ഏഴ് പേർക്കുണ്ടായി. അവിടെ അമ്മയുടെ സൈന്യത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ വലിയ മാറ്റം അവർക്ക് മാതാവ് കൊടുത്തു. അപ്പൊ നിങ്ങൾ സൈന്യത്തിനെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മാറ്റം എത്രമാത്രം വലുതായി. നമുക്ക് സൈന്യത്തിനെ സമർപ്പം പ്രാർത്ഥിക്കാം. തൊണ്ടവേദനയും കഫക്കെട്ടും കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ശരീരത്തുണ്ടായിരിക്കുന്ന ഞരമ്പുകള് എഴുന്നു വന്ന് വേദന ഉണ്ടാകുന്ന രോഗങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. മാംസപേശിക്കകത്ത് ഞരമ്പ് കുറുകുന്ന രോഗം, ആ രോഗങ്ങൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ഞരമ്പ് കുറുകുന്ന രോഗമുള്ളവരുടെ കാര്യങ്ങൾ കരുതുക. മാംസപേശിക്കകത്ത് ഞരമ്പുകൾ കുറുകുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ടായിരിക്കും. നമുക്ക് മാംസപേശിക്കകത്ത് ഞരമ്പ് കുറുകുക, കർത്താവ് അത് സൗഖ്യം തന്നെ ചെയ്യുന്നത്. ബ്രസ്റ്റിനകത്തുണ്ടാകുന്ന ചൊറിച്ചിലും വേദനയും കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നു. ബ്രസ്റ്റിനകത്തുണ്ടാകുന്ന ചൊറിച്ചിലും വേദനയും കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. നാണക്കേട് മൂലം കരങ്ങൾ ഉയർത്താതിരിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെ അനുഭവമുള്ളവർ കരങ്ങൾ ഉയർത്തുക. യേശുവിനെ നന്ദി. എന്നിട്ട് എണ്ണീച്ച് കഴിയുമ്പോൾ വയറിനകത്തെന്തോ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന പോലുള്ള അനുഭവം, മെരുന്നിച്ച് ഇരിക്കുന്ന പോലുള്ള അനുഭവം, ഉടനും കിടന്നിട്ട് എണ്ണീച്ച് കഴിയുമ്പോഴാണ് നിങ്ങളുടെ അനുഭവം. അങ്ങനെയുള്ള അനുഭവം ഉള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. ശരീരത്തെല്ലാം ഭയങ്കര ഊരല്, എന്തൊക്കെ വേണ്ടി ശരീരത്തെ എലയുന്നവരുള്ള തോന്നല്, ഭയങ്കര ഊരല് ശരീരത്തുണ്ടാകും. നിങ്ങളുടെ അനുഭവം ഉള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. രാത്രിയിലെ ഒന്നുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, കണ്ണടച്ചുറങ്ങാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. അബോർഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവര്, അബോർഷൻ ചെയ്തിട്ടുള്ളവര്, നിങ്ങൾ രാത്രിയിലെ യാത്രകളിൽ 3 മണിക്കൊക്കെ എണീച്ച് മുട്ടുമേൽ നിങ്ങളുടെ കരുണയുടെ പ്രാർത്ഥന ചെയ്യുക. ആ കരുണയുടെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഈശോ പറയാവസ്ഥയ്ക്ക് എന്നിൽ നിന്ന് പോയ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് 33 പ്രാവശ്യം പ്രാർത്ഥിക്കും. എത്ര പ്രാവശ്യം? 33 പ്രാവശ്യം. അബോർഷൻ ആയിട്ടുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. അബോർഷൻ ചെയ്ത് കളഞ്ഞവര്, അബോർഷൻ ചെയ്ത് കളഞ്ഞവര്, അബോർഷൻ ആയിട്ടുള്ള എല്ലാവരും തന്നെ കരങ്ങൾ ഉയർത്തുക. എന്റെ പിതാവിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം, ഏറ്റെടുക്കണം. അബോർഷൻ ചെയ്തവരും ചെയ്യാത്തവരും നിങ്ങള് ഈ ആത്മശാന്തിക്ക് വേണ്ട കരുണയുടെ പ്രാർത്ഥന കരുണക്കൊണ്ട് ചെല്ലുക. അതുപോലെ തന്നെ 33 പ്രാവശ്യം ഈ പ്രാർത്ഥന ചെല്ലുക. ആത്മാക്കടമേൽ ഇഷ്ടമറി എടുത്തിട്ട് ആത്മാക്കടമേൽ കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മാക്രമേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പെഡലിൽ കീബോർഡ് കുനിക്കുമ്പോഴും സൈഡിലോട്ട് തിരിക്കുമ്പോഴും വേദന. കീബോർഡ് ഒരുപാട് കുനിക്കാൻ പറ്റുന്നില്ല, സൈഡിലോട്ട് തിരിക്കാൻ പറ്റുന്നില്ല, അപ്പോഴ് ഒരുപാട് വേദന അനുഭവപ്പെടുന്നു. പെഡലിക്ക് വേദന ഉള്ളവരുടെ കാര്യങ്ങൾ നിർദ്ദേശിക്കണം.
ഒരു സ്ഥലത്ത് പോവുകയാണെന്നും പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വന്നവർ, ഇവരുണ്ടിപ്പോഴേ വേറെ സ്ഥലത്ത് പോവുകയാണ് എന്നും പറഞ്ഞ് വന്നവര് ആരായിരുന്നവരെ കരങ്ങി ഉയർത്തുക. വേറെ ബന്ധുക്കളുടെ വീട്ടിലായിരിക്കാം, ആശുപത്രി പോവാന്ന് പറഞ്ഞവരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ എവിടെങ്കിലും പോവാണെന്ന് പറഞ്ഞ് വന്നവരുണ്ടായിരിക്കാം, അങ്ങനെയുള്ളവര് കരങ്ങി ഉയർത്തുക. മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതാണ്. യേശുവിനെ നന്ദിയാണ്. കാലുമുട്ട് വേദന ഇതെന്റെ മരണത്തോടുകൂടിയേ മാറത്തുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് വേദനിക്കുന്ന മക്കളെ കൂടുതലുണ്ട്. ഇത് മരണത്തോടുകൂടി ഇത് മാറത്തുള്ളൂ, അല്ലാതെ മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നവര്, കാൽമുട്ട് വേദന ഉള്ളവര്, കാൽമുട്ട് വേദന നമ്മുടെ ഈശ്വരനാമത്തിൽ നമ്മുടെ കാൽമുട്ടിനോടും നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തോടും ക്ഷമിക്കുകയെങ്കില് അത് പൂർണ്ണ ദുരിതരാകേണ്ടി. ഏതാണ്ട് രണ്ടര മണിയായപ്പോ മുതൽ പോണം 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 എന്നുള്ള അഗാധമായ താല്പര്യം മനസ്സിലുണ്ടായിരുന്നു. രണ്ടര മുതൽ പോണം പോണമെന്ന് മനസ്സിൽ താല്പര്യം തോന്നിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരാരായിരുന്നാലും കരയേണ്ടി വരുത്തുക. രണ്ടര മണി മുതലാണ് ഇങ്ങനെ പോണം എന്നുള്ള താല്പര്യം മനസ്സിലുണ്ടാകാൻ തുടങ്ങിയത്. ഈ രണ്ടര മുതൽ പോണമെന്ന് ആഗ്രഹിക്കുന്നതിന് ആരായി കൂട്ടത്തില്ല. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പോകുമ്പോഴ് വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു കാരണത്തിന് നിങ്ങൾ എന്നെ വിളിക്കരുത്. കാരണം ഏത് സമയത്ത് നിങ്ങൾ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചോ ആ സമയത്ത് അവിടെ നമ്മൾ ചെന്ന് എത്തും വീട്ടിൽ. ആ അവസ്ഥ വരുന്ന അവരുടെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു കാരണത്താലും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട പാടില്ല. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങള് കർത്താവപ്പോഴ് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് പാങ്ക്രിയാസ് സംബന്ധമായിട്ടുള്ള രോഗം എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാങ്ക്രിയാസ് സംബന്ധമായിട്ടുള്ള രോഗം, പാങ്ക്രിയാസ് കംപ്ലൈന്റ് ഷുഗറിന്റെ രോഗമൊക്കെ ഉണ്ടാകുന്നു. പാങ്ക്രിയാസ് കംപ്ലൈന്റ് ഉള്ളവരുടെ കരങ്ങൾ വരുത്തുക. പാങ്ക്രിയാസിന്റെ രോഗം നന്ദി. കിടപ്പ് രോഗികളായിട്ടുള്ള മൂന്ന് പേരെ കർത്താവപ്പോഴ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നത്. കിടപ്പ് രോഗികളായിട്ടുള്ള മൂന്ന് പേരെ കർത്താവപ്പോഴ് ചുമന്ന അഞ്ചി വെള്ള ഉടുപ്പ് ഇട്ട് ആ കിടപ്പ് രോഗികളായിട്ടുള്ള മക്കളുടെ അടുക്കലിപ്പോഴിൽ കൊണ്ട് മൂന്ന് കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ അടുത്തീശോ ചെന്ന് കിടപ്പ് രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. കിടപ്പ് രോഗികളായിട്ട് വലിയ രോഗികളുള്ളവരുണ്ടെങ്കിൽ കരങ്ങളിൽ വരുത്തുക. ആശുപത്രിയുടെ വീടുകളില് യേശുവിനെ മഴയെ ഭയമുള്ളവരുണ്ടാക്കി കൊടുക്കുന്നു. മഴയെ ഭയം ഉണ്ടോ? മഴ ഭയമുള്ളവരുണ്ടാക്കി കൊടുത്തില്ലേ? ആര് മഴയെ ഭയമില്ലാത്തതുകൊണ്ട് മിക്കവാറും നിങ്ങൾ വീട്ടിൽ കണ്ടെത്തുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു. കുളിച്ചതുപോലെ തന്നെ വീട് ചെല്ലേണ്ടി വരും. അതുകൊണ്ട് കുടയുണ്ടോ എല്ലാവർക്കും? ഇവിടെ മഴ ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചില്ലായിരുന്നു. പ്രാർത്ഥിച്ചായിരുന്നു കഴിഞ്ഞ മുമ്പിലതായിരുന്ന മഴ ആവശ്യമുള്ളവര് കരവുയർത്താൻ പറഞ്ഞു. കുറവുണ്ട് വന്നോ? പിന്നെ കൊണ്ടുവരണ്ട. കാരണം എല്ലാം അറിയാ, ഒന്നും അറിയാൻ വയ്യാത്തവരും നിങ്ങളെ പരിചയം ചോദിച്ചു. പരിച്ചിലും വേദനയും മാംസപേശി ഇങ്ങനെ തുടിച്ചു വരുന്നു. അത് വരിയും പല ഭാഗത്തും മാംസപേശിയിരുന്ന വരി അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. മാംസപേശി വരിയേയും തുടിക്കുകയും ക്ഷമിച്ചതിന് നന്ദി. മനഃശോധനയില്ലാത്ത നാല് പേർക്ക് കർത്താവ് അത് കൃപ അനുഗ്രഹിക്കുന്നു. മനഃശോധനയില്ല അങ്ങനെ നാല് പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദിയാണ്.
ഗർഭധാരണത്തിനുള്ള കൃപ കർത്താവ് രണ്ടുപേരും തരുന്നുണ്ട്. ഗർഭിണികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രണ്ടുപേര് ഈ കൃപ കർത്താവ് തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. യുവർക്കസ് ചുരുങ്ങുന്ന രോഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൂടുതൽ? യുവർക്കസ് ചുരുങ്ങുമോ യുവർക്കസ് ഇടിഞ്ഞു വരികയോ ചെയ്യുന്ന രോഗം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് എടുത്ത് മാറ്റി വിടുതലായിരുന്നുണ്ട്. യുവർക്കസ് ഇടിഞ്ഞു വരുന്നതും യുവർക്കസ് ചുരുങ്ങുന്നവരുള്ള രോഗം കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. മെഴുകുതിരിയെ സംബന്ധിച്ച് പേടി, മെഴുകുതിരിയെ സംബന്ധിച്ച് ഭയമുള്ളവരുടെ കാര്യങ്ങൾ കരുതുക. ഇവിടെ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പറഞ്ഞായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് അണച്ചരുത്. ഒരു മെഴുകുതിരി നമ്മളെ കത്തിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ പ്രകാശമാണ്, ദൈവത്തെ തന്നെയാണ് നമ്മളെ കത്തിച്ചു വെക്കുന്നത്. ദൈവം തന്നെ അത് എരിഞ്ഞടങ്ങുകയാണ്. അല്ല ഇടയ്ക്ക് വെച്ച് അണച്ചുകളയുമല്ല. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമ്മൾ അണച്ചു കഴിയുമ്പോഴ് അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥം നമ്മുടെ ഭവനത്ത് അനുഭവപ്പെടും. ഇവര് സ്വസ്ഥത സമാധാനം ഇല്ല, എന്താ ചെയ്താലും ഒരു ഉന്മേഷം ഉണർവ് വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ കത്തിക്കുന്ന മെഴുകുതിരി പൂർണ്ണമായിട്ട് കത്തി തീരാനായിട്ട് അനുവദിക്കുക. അതുകൊണ്ട് കത്തി തീരണം, കെടുത്തണം, ഇങ്ങനെയുള്ളവരുടെ കരങ്ങൾ കരുതുക. കെടുത്തണോ എന്നുള്ള താല്പര്യമുണ്ട്, പക്ഷെ കെടുത്താനും പറ്റുന്നില്ല. ഇവിടെ പറഞ്ഞ് കെടുത്തണം, കെടുത്തരുത്, കത്തി തീരണം, ഇങ്ങനെയുള്ളവര് ആരായിരുന്നാലും കരങ്ങൾ ചെലുത്തുക. ആ പഴം കർത്താവിനെ നിങ്ങൾക്ക് എടുത്ത് മാറ്റുക. ഈ പകുതി വെച്ച് നിങ്ങളെ തളിച്ച് കളയേണ്ടാതെ നമ്മളാ അന്ധകാരം വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് തരുന്ന മെഴുകുതിരി പ്രാർത്ഥിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് മീറ്റിംഗ് കൊണ്ട് ചെയ്ത് കത്തി കഴിയുമ്പോൾ ഒരുപാട് അനുഗ്രഹപ്രദമായിട്ട് തീരുന്നത്, സമാധാനം ഉണ്ടാകുന്നു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത് പ്രാർത്ഥിച്ച് തരുന്നതുകൊണ്ടാണ്. യേശുവിനെ നന്ദിയാണ്. നിങ്ങൾ മേടിക്കുന്ന ഒരു തിരിച്ച് എത്ര രൂപ വരെ വരും? എത്ര രൂപ വരെ വരുന്നുണ്ട് ഒരു മെലിതിരിക്ക്? ഒരു മെലിതിരിക്ക് 2 രൂപ വരെ വരും. 10 രൂപയ്ക്ക് 5 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പൊ കർത്താവിന് വേണ്ടി 2 രൂപ കൊടുക്കാൻ തയ്യാറല്ലേ? ദൈവത്തിന് വേണ്ടി 2 രൂപ കൊടുക്കാണ്ട് നമ്മൾ തയ്യാറില്ലേ? എത്ര രൂപ നമ്മൾ കൊണ്ടാണെന്ന് വേണ്ടാത്ത കാര്യത്തിനെ കളഞ്ഞു. അപ്പോഴെ ഈശോയെ ഞാൻ നിന്നെയാണ് വീട്ടില് കത്തിച്ചിരിക്കുന്നത്. നീ എരിഞ്ഞു തീരണം. ഈ മൊത്തം പ്രകാശം, ഈ ഭവനത്ത് പ്രകാശമുണ്ട്. ഈ മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങിയായിരുന്നു ഭവനത്തെ സമാധാനം, സ്വസ്ഥത, എന്തൊക്കെയോ മാറ്റങ്ങൾ അങ്ങനെ അനുഭവമായിരുന്നു കൈവരിക്കുക. മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങിയ ശേഷം ഇതിലൂടെ ഒരുപാട് രോഗശാന്തികളെ ഉണ്ടാകുന്നുണ്ട് ഈ മെഴുകുതിരി കത്തിക്കുന്ന ഒരു പ്രതി. യേശുവിനെ നന്ദിയാണ്. എപ്പോഴും ഉണ്ടാകുന്ന തലവേദന, പിള്ളേർക്കുണ്ടാകുന്ന രോഗങ്ങള്, ദേഷ്യം, പിണക്കം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ത്തിച്ച് പ്രാർത്ഥിക്കുന്ന വഴി നിങ്ങളുടെ ഭവനങ്ങളില് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാൻ നേരം ഉണ്ടോ? സീരിയല് കാണാൻ സമയമില്ല കിടക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മെയിലിന് നിങ്ങൾ കത്തിച്ചാൽ അത് കത്തിക്കണ്ട. എന്തായാലും 2 രൂപ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. നീയെ കത്തി പ്രകാശിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മാറ്റങ്ങള് നിങ്ങളുടെ ഒരാളോട് പറയുമായിരുന്നു. വെറുതെ മെയിലിരി മേടിച്ച് വേറൊരു ഭവനത്ത് കൊടുക്കാനുള്ള തയ്യാറായിട്ട് കൊണ്ടുവരുന്ന വരുന്ന പറ്റിയാണ്. മെഴുകുതിരി മേടിച്ച് വേറൊരു ഭവനത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ പള്ളിയിൽ പോവാതെ ഒരു പള്ളിയിൽ പോകാൻ തുടങ്ങി. കുടുംബപ്രാർത്ഥന തുടങ്ങി. കുടുംബപ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് കൊണ്ടിരുന്ന മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങിയപ്പോഴ് കുടുംബപ്രാർത്ഥന തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അത് ഒരുപാട് അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ സംസാരിക്കുകയൊന്നും ചെയ്യരുത്. ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കൈവപ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ ഇവിടുന്ന് യാത്രയിലായിരിക്കുമ്പോഴേ രോഗശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. തുണി ഈ തുണി പിഴിയാൻ വയ്യാത്തവരുടെ കാര്യങ്ങൾ കരുതുക.
തുണി പിഴിയേ. ഞാൻ തുണി മുറുക്കുമ്പോഴേ കൈക്കൊക്കെ ഭയങ്കര വേദന. കർത്താവേ കുഴിനകം ഉണ്ടാകുന്ന മക്കൾക്ക് അതിൽ നിന്ന് മോചനം തന്നിരിക്കുന്നുണ്ട്. കുഴിനകം എന്നിട്ട് ഒരു മകള് ആശുപത്രിയിലായിരിക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മകനെ കർത്താവിന്റെ എന്ത് സമർപ്പിക്കാൻ മാനസികമായിട്ടുള്ള അസ്വസ്ഥയാണ്. അവന് വിടുതൽ കിട്ടാനായിട്ട് റോയ് റോയ് എന്ന മകന് പൂർണ്ണ വിടുതൽ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. യേശുവിനെ നന്ദിയാണ്. പാപം മറച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉദര സംബന്ധമായിട്ടുള്ള രോഗം മാറാൻ തടസ്സമെന്ന് കർത്താവ് പറയുന്നു. പാപം മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരാളാണ് ഉദര സംബന്ധമായ രോഗം മാറാനായിട്ട് തടസ്സം. അതുകൊണ്ട് കൗൺസിലിങ്ങിലൂടെ പാപം ഏറ്റു പറഞ്ഞ് മോചനം പ്രാപിക്കാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പാപം ഏറ്റു പറഞ്ഞ് മോചനം പ്രാപിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗം കർത്താവ് എടുത്ത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആത്മീയ കുടുംബത്തിൽ സമർപ്പിക്കാൻ എന്റെ കന്നി കോൺസിലിരുന്നവരെ കർത്താവിന് പുറകെ പ്രാർത്ഥിക്കുമ്പോഴേ ഒരു മകനെ അതിശയകരമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുമാണ്. മിച്ചർ എന്ന് പറയുന്ന മകനെ ഇങ്ങനെ എണ്ണീച്ചിരുന്ന് ചിരിക്കുന്നതായിട്ട് ആ കർത്താവ് വെളിപ്പെടുത്തുന്നു. മിച്ചറ് ആ മിച്ചറിനെ കർത്താവിന്റെ കരിങ്ങൾ കൊടുക്കുകയും വർഷം തളർവാദ രോഗിയെ കടന്നിരുന്ന മകനിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഈശോ കണ്ടത്. 37 വർഷം തളർവാദ രോഗിയായിരുന്ന വ്യക്തിയിരിക്കുക അപ്രതീക്ഷിതമായിട്ട് ഈശോ ജന്മം. അതുപോലെ തന്നെ 10-11 വർഷം രക്തസ്രാവക്കാരിയായിരുന്നവരുടെ അപ്രത്യക്ഷമായിട്ട് ഈശോ ജന്മം. അവരേലും ആഗ്രഹിച്ചുകൊണ്ടാണോ എന്ന് അല്ല, അപ്രതീക്ഷിത ദൈവത്തിന്റെ ഇടപെടലിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും, നമ്മൾ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ദൈവം ഇടപെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ നോക്കിയിരിക്കരുത്, ഇത് എപ്പോഴാകും എപ്പോഴാകും എന്ന് നോക്കിയിരിക്കാൻ പാടില്ല. അപ്രത്യക്ഷമായിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം ദൈവം പറയുന്ന കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാകത്തില്ല. അത് അതേപോലെ തന്നെ ഇന്നലെ നാളെ സംഭവിച്ചേ പോകും. ഇന്ന് നല്ല രീതിയിലുള്ള മഴയും കാറ്റും വരാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇപ്പോഴേ തെക്ക് പടിഞ്ഞാറൊക്കെ ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്ക് കിഴക്ക് അതീവ ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി. വ്യാഴവും ഒക്കെയാണ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. ഇതുവരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ജീവിച്ചത്. ഇതുപോലെ തീരുമാനം എടുക്കുക, ഈശോയെ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഒരു പുതിയ വ്യക്തിയാകാനുള്ള തീരുമാനം എടുക്കുക. ഇന്ന് വരെയുള്ള സ്വഭാവം ഇന്ന് നിർത്തിയേക്കുക. നാളെ മുതൽ മറ്റൊരു ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് അങ്ങനെ തീരുമാനം എടുക്കുന്നവരുടെ കാര്യങ്ങൾ എടുത്തുക. നാളെ മോനീശോയെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കും, എന്റേതായ സ്വഭാവങ്ങളെല്ലാം ഞാൻ ഇന്ന് ഉപേക്ഷിക്കും എന്ന് തീരുമാനമുള്ളവരെല്ലാവരും തന്നെ കരങ്ങളേർത്ത് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അംഗീകരിക്കാൻ അപ്പോഴേ ഈ ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യരും പ്രത്യാശയുള്ളവരാ. നിരാശയാണ് അവർക്കുള്ളത് അല്ല, പ്രത്യാശ. ദൈവം പറയുന്നത് ഇന്നലെ നാളെ സംഭവിക്കും എന്നുള്ള പ്രത്യാശ. അബ്രഹാം 100
ദിവസം വരെയാണ് കാത്തിരുന്ന അത്ര. അതുകൊണ്ട് ആ പ്രത്യാശയിലേക്ക് വരെ എല്ലാവരും ചവിട്ടരുത് എന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് പറയുന്നത്. അതിവിശദമായിട്ടുള്ള സ്ഥാപനമാണ് സാധാരണ നേർച്ചയാണ് ദോഷം. അപ്പോഴേ അത് താഴെ ചവിട്ടിയാൽ ഇന്ന് അത് ചവി